ഹലോ, നിങ്ങളുടെ ഇഷ്ട സീരിയലായ സത്യ എന്ന പെൺകുട്ടിയുടെ ഇന്നത്തെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ സത്യ നമ്മുടെ ദുബായ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ തന്നെ സത്യ അകത്തു നിന്ന് ഇങ്ങനെ ഓടി വരാണ്. എന്നിട്ട് സത്യയെ കണ്ടിട്ട് സത്യക്ക് ഒരുപാട് സന്തോഷമാണ് വേണം. എന്നിട്ട് സത്യയോട് സത്യ ചോദിക്കാനും, സത്യ യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ, അപ്പോഴാണ് അച്ഛൻ അവിടെയൊക്കെ വന്നത്. എന്നിട്ട് അച്ഛൻ സത്യയോട് ചോദിക്കാണ്, നീ ഇത്ര പെട്ടെന്ന് എത്തിയോ? ഞാൻ കരുതി എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ടതേ ഉള്ളൂ എന്ന്. അച്ഛനിവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. 10 മണിക്ക് മുമ്പേ എയർപോർട്ടിലെത്തിയതാ. എന്നിട്ടെന്തേ വിളിക്കാൻ വൈകിയത്? ഒന്നുമില്ല, എയർപോർട്ടിലെത്തിയപ്പോൾ ഓഫീസിൽ കാറുണ്ടായിരുന്നു. അപ്പോൾ സുജിത ചേച്ചി പറയാണ്, അല്ലെങ്കിലും ഫോൺ ചെയ്യുന്ന കാര്യത്തിൽ നീ പണ്ടേ പിശുക്കനാണല്ലോ. അപ്പം കാവേരിയേട്ടത്ത് ചോദിക്കുകയാണ്, പോയിട്ട് ഇത്രയും ദിവസമായിട്ട് നീ എന്താണ് സത്യയെ ഒന്നും വിളിച്ചില്ലല്ലോ. അപ്പോൾ സുതി ആക്കിങ്ങനെ നെട്ടാണ്. സത്യക്കത് വിഷമം ആവാണ്. എന്നിട്ട് അമ്മയും പറയാണ്, ഇവിടുത്തെ വിവരങ്ങൾ അപ്പം അച്ഛനെ വിളിച്ച് പറയുന്നില്ല, പിന്നെന്തിനാ മറ്റുള്ളവരെ വിളിക്കുന്നതെന്ന് ഇങ്ങനെ അമ്മയും പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പാവം സത്യം ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിപ്പം കാവേരിയേട്ടത്തിൽ പറയാണ്, മറ്റുള്ളവരെ പോലെയാണോ സത്യ? അവൾ സുധിയുടെ ഭാര്യയല്ലേ, ഗൾഫിലെങ്കിലും കുറച്ച് സമാധാനത്തോടെ കഴിയട്ടെ എന്ന് കരുതി കാണും. അല്ലേടെ സുധി എന്നിങ്ങനെ നമ്മൾ സുജിത ചേച്ചിയും പറയണം. അപ്പോൾ സുധി അച്ഛനോട് പറയാണ്, നല്ല ക്ഷീണം, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ആ മോനെ. എന്നിട്ട് സത്യയോട് അച്ഛൻ പറയണം, ആ ബാഗ് ഒന്ന് എടുത്ത്. അപ്പോൾ സുധി, വേണ്ട, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ ബാഗ് എടുത്തിട്ട് സുധി അകത്തേക്ക് പോവാണ്. എന്നിട്ട് സത്യം ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് സത്യം പിറകത്തിന് ഇങ്ങനെ പോകുമ്പോൾ സുജിത ചേച്ചി തടഞ്ഞു നിർത്തിയിട്ട് പറയണം, കാവേരിയേട്ടത്തി ഈ അണ്ടി പോയ അണ്ണാൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്തേ? അല്ല, കേട്ടിട്ടില്ലെങ്കിൽ കാണിച്ചു തരാനായിരുന്നു. അപ്പോഴാണ് അച്ഛനിങ്ങനെ അവരോട് ദേഷ്യപ്പെട്ടിട്ട് പറയണം, അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കടി എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ അവിടെ നിന്ന് മാറിയപ്പോൾ സത്യ അകത്തേക്ക് പോവാണ്. എന്നിട്ട് അച്ഛനും പോകാൻ നേരം സുജിതേച്ച് പറയണം, ഇപ്പോൾ എങ്ങനെയുണ്ട്? അച്ഛനല്ലേ പറഞ്ഞത് അവർ തമ്മിൽ വലിയ പ്രേമത്തിലാണെന്ന്. എന്നിട്ട് സുധി അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ. അപ്പോൾ അമ്മയും പറയാണ്, ഞാനും ശ്രദ്ധിച്ചു, ബാഗ് എടുക്കാൻ സത്യയോട് പറഞ്ഞിട്ട് പോലും സുധിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ തമ്മിലുള്ള സ്നേഹം നിങ്ങൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. യഥാർത്ഥ സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ ആണ്. സത്യക്കും സുധിക്കും അത് വേണ്ടുപോലും ഉണ്ട്. നിങ്ങളായിട്ട് അത് ഇല്ലാതാക്കരുത്. മാറങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ സത്യ സുധിയുടെ ഇങ്ങനെ പെട്ടിയൊക്കെ ഇങ്ങനെ തുറക്കാണ്. സുധിയാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് സത്യ അവിടേക്ക് പോയിട്ട് സുധിയോട് പറയണം, എന്നെ വിളിക്കാത്തതിലോ മെസ്സേജ് അയക്കാത്തതിലോ എനിക്ക് വിഷമമില്ല. സുധിയുടെ വിവരങ്ങളെല്ലാം അച്ഛൻ പറയാറുണ്ടായിരുന്നു. ദുബായിൽ പോയ കാര്യങ്ങളൊക്കെ ശരിയായി നടന്നിട്ടുണ്ടാകും അല്ലേ? നടന്നു. സാധാരണ ഈ ദുബായിൽ നിന്ന് വരുന്നവരുടെ കയ്യിൽ ഒരുപാട് പെട്ടികളും സാധനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. സുധി എന്താ ഒരു മിഠായി പോലും കൊണ്ടുവരാതിരുന്നത്? ഞാൻ ദുബായിൽ ജോലിക്ക് വേണ്ടി പോയതല്ല, മീറ്റിങ്ങിന് വേണ്ടി പോയതാ. 2-3 വർഷങ്ങൾ കഴിഞ്ഞ് വരുന്നവരുടെ കയ്യിൽ അങ്ങനെ പലതും കാണും. ഞാൻ പോയിട്ട് ഒരാഴ്ച പോലും ആയില്ലല്ലോ. എന്നിട്ട് നമ്മുടെ സത്യ സുധിയോട് പറയാൻ, അതെ, ഞാൻ വെറുതെ ചോദിച്ചതാ, വന്നിട്ട് എന്നോടൊന്നും മിണ്ടിയിട്ടില്ലല്ലോ. ഈ തിരുവായിൽ നിന്നും വഴക്കെങ്കിലും കേൾക്കുകയാണെങ്കിൽ അതെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് മനഃപൂർവ്വം സുധി ദേഷ്യം പിടിപ്പിക്കാൻ ചോദിച്ചതാ. സുധി ഒന്നും മിണ്ടാത്തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും സത്യ സുധിയോട് ചോദിക്കുകയാണ്, അതെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ സത്യം പറയോ? ചോദിക്കേ. സത്യം പറയുമെന്ന് പറ നിന്നോട് ചോദിക്കാനല്ലേ പറഞ്ഞത്. ആദ്യം എനിക്ക് ഉറപ്പ് തരണം സത്യം പറയുമെന്ന്. ദൈവത്തെ പിടിച്ചൊന്നും പറയണ്ട സുധി, എനിക്ക് വിശ്വാസമാണ്. എന്താന്ന് വെച്ചാൽ പറ. അല്ല, ഈ ദുബായ് മീറ്റിംഗ് ഉണ്ടെന്നും പറയുന്നത് വെറുതെയല്ലേ? എൻ്റെ അടുത്ത് നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയാണോ സുധി ദുബായിൽ പോയത് എന്നാരും അറിഞ്ഞു? ആരും പറഞ്ഞതല്ല. എൻ്റെ ഒരു ചെറിയ സംശയം സുധി പറ, എൻ്റെ അടുത്ത് നിന്നും മാറി സൂര്യത്തോടു കൂടി കഴിയാനുള്ള ഒളിച്ചോട്ടായിരുന്നില്ലേ ഇപ്പോഴത്തെ ഈ ദുബായ് പോക്ക്? അല്ല, മതി, എനിക്ക് അത്രയും കേട്ടാൽ മതി, പോയി കുളിച്ചിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാമെന്നും പറഞ്ഞോട് സത്യം ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ്. കാരണം അങ്ങനെ അല്ലയെന്ന് പറഞ്ഞല്ലോ. പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുജിത ചേച്ചി ബൈജുവേട്ടനോടും കാവേരിയേട്ടത്തോടും കൂടിയായിട്ട് പറയണം. സുജിത ഒന്നും വെറുതെ പറയില്ല സുധിക്ക്, അവളെ കണ്ണിന് നേരെ കണ്ടുകൂടാ. എന്നിട്ട് അച്ഛനിപ്പോഴും അവരെ പ്രേമിപ്പിക്കാൻ നടക്കും. അപ്പോൾ കാവേരിയേട്ടത്തി പറയണം, ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേട്ടാ, ആരെങ്കിലും കേട്ടാൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഇവിടുന്ന് പോയതിന് ശേഷം സത്യ എന്ന ആളെന്നെ സുധി മറന്നു കാണും. അവരുടെ അരമന രഹസ്യം അങ്ങാടി പട്ടാവുന്ന ഒരു ദിവസം വരും. അവരെന്തിനാവും നമ്മുടെ മുമ്പിൽ നാടകം കളിക്കുന്നതെന്ന് ഇങ്ങനെ കാവേരിയേട്ടത്തി ചോദിക്കുകയാണ്.
അവർ തമ്മിൽ മുട്ടം വഴക്കാണെന്നറിഞ്ഞ അച്ഛന് നെഞ്ചു തകർന്ന് നരിപ്പണമായി പോയാലോ എന്ന് സുധിയുടെ പേടിയാണ്. നിങ്ങളെ സുജിതേച്ചിയും പറയണം. എന്തായാലും കല്യാണം കഴിഞ്ഞ് ആദ്യമായി ഗൾഫിൽ പോയപ്പോൾ ഭാര്യയെ കൂടെ കൂട്ടിയില്ല. അതും പോട്ടെ, സത്യക്ക് പാസ്പോർട്ട് ഇല്ലാഞ്ഞിട്ടാണെന്ന് കരുതാം. പോയി വരുമ്പോൾ ഒരു ചോക്ലേറ്റ് എങ്കിലും കൊണ്ടു വന്നിരുന്നെങ്കിൽ നിങ്ങളെ ബൈജേട്ടൻ പറയുമ്പോൾ സുജിതേച്ചിക്ക് ദേഷ്യം വന്നിട്ട് സുജിതേച്ചി പറയണം, അത്രയ്ക്ക് ദണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കും ചോക്ലേറ്റ്. അപ്പോൾ ബൈജേട്ടൻ പറയണം, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, മനസ്സിലെവിടെയെങ്കിലും സുധിക്ക് സത്യയുടെ ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും വാങ്ങിക്കൊടുക്കുമായിരുന്നു എന്ന് പറയുമായിരുന്നു എന്നിങ്ങനെ ബൈജേട്ടൻ പറയണം. വാങ്ങിക്കും അവരുടെ മുറിയിലെ ചെവി കുറിപ്പിച്ചാലറിയാം സുധിയുടെ വായിൽ നിന്നും വാങ്ങിക്കുന്ന മുട്ടം തരികൾ. അപ്പോൾ അവിടുന്ന് എല്ലാവരും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് സത്യക്കൊരു കോൾ വരുന്നതാണ്. എന്നിട്ട് സത്യ ഫോൺ എടുക്കുക, ആ ഹലോ അമ്മ, ആ ഒന്നുമില്ല, ആ ഒരു സന്തോഷ വാർത്തയുണ്ട്, ആ മനസ്സിലായല്ലേ, ആ സുധി വന്നു, എന്നാൽ ഇപ്പോൾ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. എന്താ അമ്മേ, ഹലോ ഹലോ, ഈ ഫോണാണെങ്കിൽ ഇടക്കിടക്ക് പണിയും തരും. അപ്പോൾ ഇങ്ങനെ സുധി ഇങ്ങനെ വരികയാണ്. അപ്പോൾ സുധി ഇങ്ങനെ സത്യ ഇങ്ങനെ ഫോണിൽ കൂടി സംസാരിക്കുന്നതൊക്കെ കേൾക്കുകയാണ്. അമ്മ കേൾക്കാവോ, ആ എനിക്കോ ചോക്ലേറ്റ്, പുതിയ സാരി, അങ്ങനെ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സത്യം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ പറയണം, ഹലോ അമ്മേ. അപ്പോഴാണ് സത്യം ഇങ്ങനെ സുധിയെ ഇങ്ങനെ കാണുന്നത്. എന്നിട്ട് സുധിയെ കണ്ടിട്ട് സത്യം ഇങ്ങനെ വേഗം ഫോൺ ഇങ്ങനെ കട്ട് ചെയ്യണം, അമ്മേ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യണം. എന്നിട്ട് സുധിയോട് സത്യ ചോദിക്കുകയാണ്, കഴിക്കാനെടുത്ത് വെക്കട്ടെ വിക്രമ? ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് സുധി പോയിട്ട് ആ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് വേറൊരു ബാഗ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ഫോൺ എടുക്കുകയാണ്. ദാ ഇത് വച്ചോ, ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണോ? ആ അതെ, മറ്റൊന്നും വാങ്ങാൻ സമയം കിട്ടിയിട്ടില്ല, ചെന്നത് മുതൽ നല്ല തിരക്കായിരുന്നു. ദാ എനിക്ക് മനസ്സിലാവും വിക്രമ, നിൻ്റെ ഫോണിലെ സിം എടുത്തിട്ട് അതിലിട്ടോ. അയ്യോ എനിക്കതൊന്നും അറിയില്ല, കുറുക്കൻ്റെ കയ്യിൽ ഫുൾ തേങ്ങ കിട്ടിയതുപോലെയായിരിക്കും എൻ്റെ സ്ഥിതി. ആ ശരി, ഞാൻ ശരിയാക്കിത്തരാം. എന്നാൽ ഇപ്പോൾ വേണ്ട, നമുക്ക് കഴിച്ചിട്ട് ശരിയാക്കാം. എനിക്കെന്തിനാ വിക്രമ ഇത്രയും വലിയ ഫോൺ ഇങ്ങനെ വാങ്ങിച്ചതെന്നിങ്ങനെ സത്യ ചോദിക്കുകയാണ്. അപ്പോൾ സുധി പറയാണ്, കുറേ കാലമായല്ലോ പഴയ ഫോൺ ഉപയോഗിച്ച് നടക്കുന്നത്, ഇനി ഇത് ഉപയോഗിച്ചാൽ മതി, എന്തായാലും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അപ്പോൾ നമ്മുടെ സുധി പറയാണ്, സുജിതേച്ചിയുടെ മുമ്പിൽ വെച്ച് ഇത് നിനക്ക് തരണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ സത്യ പറയാണ്, അങ്ങനെ ചെയ്യാതിരുന്ന നന്നായി, നമ്മുടെ സ്നേഹം നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ. ഹയ്യടാ സ്നേഹമൊന്നുമല്ല, ഒരു ഗുഡ് ഫ്രണ്ടിന് മറ്റൊരു ഗുഡ് ഫ്രണ്ട് നൽകുന്ന സമ്മാനം അത്രയും കണ്ടാൽ മതി. വാ വന്ന് ഫുഡ് എടുത്തതാന്ന് ഇങ്ങനെ സുധി പറയണം. അപ്പോൾ സത്യം ഇങ്ങനെ പറയണം, ഫ്രണ്ടായാലും കാമുകിയായാലും ഭാര്യ ആയാലും നീ എന്നെ ഓർത്തല്ലോ, എനിക്കത് മതി, അത് മാത്രം മതി വിക്രമ. പിന്നീട് കാണിക്കുന്ന സീന് അച്ഛനിങ്ങനെ ഒരു കോൾ വരാണ്. എന്നിട്ട് അച്ഛൻ ആ ഫോൺ എടുത്തിട്ട് സംസാരിക്കുകയാണ്, ഹലോ അതെയോ, താങ്ക് യു സോ മച്ച്, ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ആ കോള് കട്ട് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ കാവേരേട്ടത്തും സുജിതേച്ചി അമ്മയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അമ്മ അച്ഛനോട് ചോദിക്കുകയാണ്, എന്താ ചന്ദ്രേട്ടാ? അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മണിമംഗലം ബിൽഡേഴ്സിനും ഭാഗ്യം കൈവന്നിരിക്കുന്നു, എന്താ പുതിയ വലിയ പ്രൊജക്റ്റും വന്നോ? അല്ല സുധീം സത്യം എവിടെ? അതെന്താ ഞങ്ങളോടൊന്നും പറഞ്ഞാൽ പോരെ, അവരാ ആദ്യം വിവരം അറിയേണ്ടത്. അപ്പോൾ കാവേരിയേട്ടത്തെ ഇങ്ങനെ അച്ഛനോട് ചോദിക്കണം, എന്താ അച്ഛാ ഇത്രയും വലിയ സർപ്രൈസ്? അതൊക്കെ ഉണ്ട് മോളെ, ആരെങ്കിലും കോളനിയിൽ ബോംബിട്ട് കാണും, എന്നിട്ട് ആ തള്ളേ അച്ഛൻ മീൻ ചത്ത് കാണും, നിങ്ങളെ സുജിതേച്ചിയും പറയണം. അപ്പോൾ അച്ഛൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ സുധിയെ വിളിക്കാണ്, സുധി സുധി ഇവനിത് എവിടെയാണ് സുധി? അപ്പോൾ കാവേരിയേട്ടത്തെ ഇങ്ങനെ പറയണം, അച്ഛനല്ലെങ്കിൽ എന്ത് കാര്യം ആദ്യം സുധിയോടെ പറയും. അപ്പോൾ അമ്മ പറയാണ്, സുധി മാത്രമല്ല സത്യ വന്നതോടുകൂടി അവർ രണ്ടുപേരും മാത്ര ലോകം. അപ്പോഴാണ് സുധിയും സത്യ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് അമ്മ വീണ്ടും ഇങ്ങനെ പറയാണ്, ബാക്കിയുള്ളവർ കേൾവിക്കാരും കാഴ്ചക്കാരും മാത്രമാണ്. എന്നിട്ട് സുധി അച്ഛനോട് ചോദിക്കുകയാണ്, എന്താ അച്ഛൻ വിളിച്ചത്? ഈ വീട്ടിലേക്ക് വലത് കാൽ വെച്ച് കയറി വന്ന ഐശ്വര്യ ദേവതയാണ് ഇവൾ. അപ്പോൾ സുജിതേച്ചി ഇങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ്, ഇത് പറയാനാണോ സുധിയെ വിളിച്ചത്? എന്നിട്ട് അച്ഛൻ വീണ്ടും പറയാണ്, ഈ കൊല്ലത്തെ ബെസ്റ്റ് ബിസിനസ് എക്സലൻസി അവാർഡ് അത് ലഭിച്ചിരിക്കുന്നത് മണിമംഗലം ബിൽഡേഴ്സിനാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ അച്ഛൻ പറയാണ്, വർഷങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന അവാർഡിന് മധുരം കൂടും, കാരണം ഇത് സത്യ ഈ വീട്ടിൽ കയറിയതിൻ്റെ ഐശ്വര്യം കൂടിയാണ്. സന്തോഷം അമ്മയ്ക്കും എല്ലാവർക്കും ഇങ്ങനെ സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സുധിയേച്ചിയും പറയുന്നത്, ഈ ഇതിലെന്താ ഐശ്വര്യം? മണിമംഗലം ബിൽഡേഴ്സ് കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമാണ്, അല്ലാതെ ഒരാൾ വലത് കാലോ ഇടത് കാലോ വെച്ചെന്ന് കരുതി അവാർഡ് കിട്ടണം എന്നില്ലല്ലോ എന്നിങ്ങനെ കാവേരിയേച്ചിയോട് പറയണം. അപ്പോൾ
നമ്മുടെ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇതിനു മുമ്പ് നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ. അതെ, കുറച്ച് വർഷങ്ങളായി നമ്മൾ താഴെയായിരുന്നു. എന്തായാലും സന്തോഷമുള്ള കാര്യമാണ്, ഈ സന്തോഷം നമുക്കൊന്ന് ആഘോഷിക്കണം. എപ്പോഴാണ് അവാർഡ് ദാനം? നാളെ മൻസൂർ ഹോട്ടലിൽ വെച്ച്. ഡാ സുധി, നീയും സത്യയും കൂടി വേണം അവാർഡ് വാങ്ങിക്കാം. ഞാൻ വാങ്ങിക്കോളാം അച്ഛാ. ഏയ്, സത്യയും കൂടി കൂട്ടണം. സുധി ചോദിക്കുകയാണ്, അതിൻ്റെ ആവശ്യം? ആവശ്യമുണ്ട്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ പ്രോഗ്രാമല്ലേ, ഒന്നിച്ചു പോകണം. അതാ അതിൻ്റെ ഭംഗി. അപ്പോൾ സുജിതേച്ചി ചോദിക്കുകയാണ്, ബിസിനസ്സിനെ കുറിച്ച് അവൾക്ക് എന്തറിയാം? അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തരിക്കുകയാണ്. വല്ല വർക്ക്ഷോപ്പിൻ്റെ ഫംഗ്ഷനും കൂടെ കൂട്ടാം എന്നല്ലാതെ? സുജിതേ, വലിയ വലിയ ആളുകൾ പങ്കെടുക്കുന്ന ഫംഗ്ഷനല്ലേ, അവിടേക്ക് എട്ടും ഒട്ടും തിരിയാത്ത നാലാം ക്ലാസ്സുകാരെ കൊണ്ടുപോയിട്ട് എന്തിനാ? വെറുതെ അവനെ നാണം കെടുത്താം എന്നല്ലാതെ? അപ്പോൾ സുജിയും പറയുകയാണ്, ഞാൻ തനിച്ച് പോയിക്കോളാം. പറ്റില്ല, ബിസിനസ്സിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയണം. വലിയ വലിയ ആളുകളുമായി ബന്ധം ഉണ്ടാക്കണം. അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ സത്യ കൂടെ കൂട്ടാൻ പറഞ്ഞത്. എന്താ, പറ്റില്ലേ നിനക്ക്? ആ, ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സത്യയ്ക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് സുധി അവിടെ നിന്ന് പോവാണ്. പിറകെ തന്നെ നമ്മുടെ സത്യം പോവാണ് സന്തോഷത്തോടു കൂടി തന്നെ. ഇതേ സമയം നമ്മുടെ വീട്ടിൽ വിമലാബ് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അച്ഛമ്മ വന്നിട്ട് പറയാണ്, മോളെ ഇതാ എന്തെങ്കിലും കഴിക്ക്. എനിക്ക് വേണ്ട അമ്മേ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നീ ഇവിടെ പട്ടിണിയിടുന്ന ദിവ്യ തിരിച്ചു വരുമോ? അവളെ കാണാതെ മനസ്സിനൊരു സമാധാനവും ഇല്ല. നീ ഈ കഞ്ഞിയെങ്കിലും കുടിക്കും, വയറ്റിലൊന്നുമില്ലെങ്കിൽ തല കറങ്ങും. ബി പി കുറഞ്ഞാളുടെ അവസ്ഥ നിനക്കറിയാലോ. ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ഇവിടെ ഞാനല്ലാതെ മറ്റാരുമില്ല. ഈ വയസ്സുകാലത്ത് എന്നെ കൊണ്ട് കഴിയോ അതിനൊക്കെ? എവിടേക്കും കൊണ്ടുപോകണ്ട, ബി പി കുറയുന്നെങ്കിൽ കുറയട്ടെ, മരിച്ചാൽ മതി എന്നായിട്ടുണ്ട്. ഇപ്പം നമ്മളെ വേണ്ടാന്ന് വെച്ച് പോയവളാ ദിവ്യ. അവൾക്കൊരു കുഴപ്പമില്ലാതിരിക്കുന്നതായിട്ടാണല്ലോ അവൾ പോയിട്ടുണ്ടാകുക. അപ്പോൾ വിമലാമ്മ വീണ്ടും പറയണം, അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അതെനിക്കറിയില്ല. ആ ജോൽസിനും പറഞ്ഞതല്ലേ അത് പറയുന്നത്? നീ അത്ര കാര്യാക്കണ്ട. ദിവ്യ എനിക്കറിയാം, മറ്റാരേക്കാളും സുധിയേക്കാളും കാശുള്ളവനാണ് ആ രാഹുൽ എന്ന് മനസ്സിലാക്കിയിട്ടാണ് എല്ലാവരെയും നാണം കെടുത്തി കല്യാണം തലേന്ന് അവൾ അവിടെ നിന്നും മുങ്ങി. അവൻ അവളെ ഉപേക്ഷിക്കില്ല എന്ന് അത്രക്കും ഉറപ്പായിരിക്കും അവൾക്ക്. അഥവാ അവൻ്റെ കയ്യിൽ ക്യാഷില്ല, മറ്റുള്ളവർ പറയുന്നത് പോലെ തട്ടിപ്പുകാരനായിരുന്നെങ്കിൽ ആ നിമിഷം സുധിയെ തേടി ദിവ്യ എത്തുമായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ വരുമായിരുന്നു. ജ്യോത്സ്യം പറഞ്ഞതുപോലെ അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയതാണെങ്കിലും അമ്മേ, പത്രത്തിൽ കാണില്ലേ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് നമ്മൾ വിവരം അറിയിക്കാതിരിക്കോ വിമലേ? എനിക്കറിയില്ല അമ്മേ, ആലോചിക്കുമ്പോൾ തന്നെ തല കറങ്ങുന്നത് പോലെ. നീ കുറച്ച് കഞ്ഞിയെങ്കിലും കുടിക്ക്, വെറുതെ അസുഖം വരുത്തി വെക്കണ്ട. സത്യം അവളെക്കുറിച്ച് അന്വേഷിച്ചൊന്ന് ആർക്കറിയാന്നിങ്ങനെ വിമലാമ്മ പറയണം. അന്വേഷിക്കാം എന്ന് പറഞ്ഞതല്ലേ അവൾ, അന്വേഷിക്കും. ദിവ്യ എവിടെയാണെങ്കിലും അവൾ കണ്ടെത്തുകയും ചെയ്യും. ചെല്ല്, നീ കഞ്ഞിയെടുത്ത് കുടിയെന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അവിടെ നിന്ന് പോവാണ്. വിമലാമ്മ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ടെൻഷൻ പിടിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ഇങ്ങനെ നമ്മുടെ സത്യം സുധി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സുധിക്ക് സുധി ഇങ്ങനെ ക്ലീറ്ററസിനോട് സംസാരിക്കുകയാണ് ഫോണിൽ. ഡാ ക്ലീറ്റസ്, നീ വരുന്നുണ്ടെങ്കിൽ നേരത്തെ വരണം, നിന്നെ പിക്ക് ചെയ്യാനെന്ന് എനിക്ക് സമയം കിട്ടില്ല. അരമണിക്കൂറിനുള്ളിൽ ഞാൻ ഇറങ്ങും, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. അപ്പോഴാണ് സത്യം ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് സത്യ സുധീൻ്റെ അടുത്ത് പോയിട്ട് പറയണം, അതെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് വിക്രമ? ആ കൊള്ളാം. അപ്പോൾ ഇത് ഓക്കെ അല്ലേ? നീ ഇത് എങ്ങോട്ടാ? അവാർഡ് വാങ്ങിക്കാൻ വിക്രമൻ്റെ കൂടെ വരാൻ ഒരു സ്റ്റൈലൊക്കെ വേണ്ടേ? എന്നിട്ട് ഇങ്ങനെ മൈൻഡ് വോയിസ് ആയിട്ട് ഇങ്ങനെ സുധി ചിന്തിക്കുകയാണ്, ഇവളപ്പോൾ അച്ഛൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുത്തിരിക്കാം. ഫംഗ്ഷൻ പോകുന്നതിൽ നിന്ന് ഇവൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ. അപ്പോൾ വീണ്ടും ഇങ്ങനെ സത്യം ചോദിക്കുകയാണ്, എന്താ വിക്രമ ഒന്ന് മിണ്ടാതിരിക്കുന്നത്? ഇത് നല്ല സ്റ്റൈലായിട്ടല്ലേ? എന്നിട്ട് വീണ്ടും ഇങ്ങനെ മൈൻഡ് വോയിസ് ആയിട്ട് സുധി പറയുകയാണ്, ഇവളെ കൂട്ടിയാൽ എല്ലാം കുളമാകും. വി ഐ പികൾ പങ്കെടുക്കുന്ന ഫംഗ്ഷനാണ്, സ്റ്റൈലാക്കിയിട്ടുണ്ടോയെന്ന് പറ. സത്യ വരുന്നുണ്ടോ? വരാതെ പിന്നെ എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ? എന്താ ഞാൻ വന്നാൽ ശരിയാവില്ലേ? ശരിയാവാഞ്ഞിട്ടില്ല, അത് പിന്നെ സത്യ വന്ന സത്യക്ക് ബോറടിക്കും. എനിക്ക് ബോറടിക്കൊന്നുമില്ല, വിക്രമൻ അവാർഡ് വാങ്ങുള്ളൂ, എനിക്കത് സന്തോഷമല്ലേ. പിന്നെ എങ്ങനെയാണ് ബോറടിക്കുക? അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. അല്ല, അവിടെ എല്ലാവരും വലിയ ജാടിയായിരിക്കും, അവിടെ എല്ലാവരും ഇംഗ്ലീഷ് മാത്രമായിരിക്കും സംസാരിക്കാം. അത് സത്യക്കൊന്നും മനസ്സിലാവില്ല, ബോറടിച്ച് സത്യക്ക് ഓടിപ്പോവാൻ തോന്നും. അവർ ഇംഗ്ലീഷോ തമിഴോ എന്ത് വേണമെങ്കിലും സംസാരിച്ചോടെ, എൻ്റെ കൂടെ വിക്രമനില്ലേ, നമുക്ക് രണ്ടുപേർക്കും പച്ച മലയാളത്തിൽ സംസാരിക്കാം. അയ്യോ അത് ശരിയാവില്ല. അപ്പോൾ ഇവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.